എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നെല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നെല്ലനാടിൻ്റെ തുളസിദളം തുടരുന്നു. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. തൻ്റെ മടിയിൽ തലവച്ച് കിടന്ന ഹരിയുടെ മുഖത്തേക്ക് ബാബു നടുക്കത്തോടെ നോക്കി. എന്തു ചെയ്യണമെന്ന് അവനൊരു രൂപവുമില്ലായിരുന്നു. ഡ്രൈവർ ഡോർ തുറന്നിറങ്ങി ആശുപത്രിക്കുള്ളിലേക്ക് കയറിപ്പോയി. അല്പസമയത്തിനുള്ളിൽ രണ്ട് അറ്റൻഡർമാർ സ്ട്രെച്ചറുമായി ഓടിയെത്തി ഹരിയെ അതിലേക്ക് കിടത്തി. അവരുടെ പിന്നാലെ ബാബുവും നീങ്ങി. എമർജൻസി റൂമിലേക്ക് ഹരിയെ കൊണ്ടുപോയി. പച്ച വിരിയിട്ട ചില്ലുവാതായനം ബാബുവിന് മുന്നിൽ അടഞ്ഞു. മുറിയുടെ അരികിൽ ഏതാനും ചുവന്ന കസേരകൾ കിടന്നിരുന്നു. രണ്ടോ മൂന്നോ പേർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. കാറിന്റെ ഡ്രൈവർ അവന്റെ അരികിൽ വന്നു. ഞാൻ പോകുക, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലോഡ്ജിലോട്ട് വിളിക്ക്. ബാബു എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അയാൾ ധൃതിയിൽ പുറത്തേക്ക് പോയി. അവൻ അടുത്തു കണ്ട കസേരയിലേക്ക് തളർന്നിരുന്നു. അല്പസമയത്തിനകം മുറിയുടെ വാതിൽ തുറക്കപ്പെട്ടു. പുറത്തു വന്ന നഴ്സ് കസേരകളിലിരുന്ന എല്ലാവരിലും ഒന്ന് കണ്ണോടിച്ചു. അല്പം മുമ്പ് അകത്തേക്ക് കൊണ്ടുപോയ പേഷ്യന്റിന്റെ കൂടെ വന്നതാരാ? ബാബു വേഗം എഴുന്നേറ്റ് അടുത്തേക്ക് ചെന്നു. നീ മാത്രമേ ഉള്ളോ? നീ പേഷ്യന്റിന്റെ ആരാ? ഞാൻ ആ സാറ് താമസിക്കുന്ന ലോഡ്ജിലെ റൂം ബോയിയാ. നഴ്സ് അവനെ ഒന്ന് നോക്കി. ആ, എന്റെ കൂടെ വാ. അവർക്കൊപ്പം ബാബു മുറിയിലേക്ക് പ്രവേശിച്ചു. ഹരിസാറിന്റെ അരികിൽ ഒരു ഡോക്ടറും മൂന്ന് നഴ്സുമാരും വളഞ്ഞു നിൽക്കുന്നത് അവൻ കണ്ടു. ശരീരം കിടുകിട വിറയ്ക്കാൻ തുടങ്ങി. ഡോക്ടർ തോമസ് ചെറിയാൻ മുഖമുയർത്തി ബാബുവിനെ നോക്കി. അയാളുടെ മൂക്കിന്റെ തുമ്പിൽ ഉറപ്പിച്ചിരുന്ന ചതുരച്ചില്ലിട്ട ചെറിയ കണ്ണട കണ്ടാൽ ഊരി താഴെ വീഴുമെന്ന് തോന്നും. പേഷ്യന്റിന്റെ ഒപ്പം ഇവൻ മാത്രമേ ഉള്ളൂ ഡോക്ടർ. ഏതോ ലോഡ്ജിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇവൻ റൂം ബോയിയാ, നഴ്സ് പറഞ്ഞു. ഡോക്ടർ ആശങ്കയോടെ അവനെ വീക്ഷിച്ചു. ഇയാൾക്ക് എന്താ പറ്റിയത്? പരുക്കൻ സ്വരത്തിൽ ഡോക്ടർ ആരാഞ്ഞു. ബാബു സംഭവിച്ചത് തിടുക്കത്തിൽ വിവരിച്ചു. ഇയാളുടെ ബന്ധുക്കൾ നിനക്കറിയോ? ഇല്ല. അവൻ കുടിനീരിറക്കി. ആരാ ഇയാൾ? ഡോക്ടറുടെ ക്ഷമ കിട്ടു. അത് ഇവിടത്തെ കോളേജിലെ മലയാളം സാറാ. ഹരി എന്നാ പേര്, അവൻ പെട്ടെന്ന് പറഞ്ഞു. ആ സിറ്റിയിൽ ഒരു കോളേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ, നീ പുറത്ത് നിൽക്ക്, പൊയ്ക്കളയരുത്. ബാബു ആശ്വാസത്തോടെ ഹരിയെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് നടന്നു. ഡോക്ടർ നഴ്സിന്റെ നേരെ തിരിഞ്ഞു. കോളേജിലേക്ക് വിളിക്ക്, വേഗം. അവർ ഫോണിൻ്റെ അടുത്തേക്ക് ഓടി. 10 മണി കഴിഞ്ഞിട്ടുണ്ടാവും. മലയാളം വിഭാഗത്തിൽ അപ്പോൾ പ്രൊഫസർ കൈമളും ഗംഗയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓഫീസിൽ നിന്ന് പ്യൂൺ നളിനാക്ഷൻ അവിടേക്ക് വന്നു. ഹരിസാറിനെ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുവാന്ന് അറിയിച്ചു. ആരെങ്കിലും അങ്ങോട്ട് ചെല്ലാനും പറഞ്ഞു, വാതിൽക്കൽ നിന്ന് അയാൾ പറഞ്ഞു. ഗംഗ പിടഞ്ഞെഴുന്നേറ്റു. അയാൾ കുടിച്ച് ലെക്ക് കെട്ട് റോഡിൽ വീണിട്ടുണ്ടാവും. രാവിലെ കാണാതിരുന്നപ്പോഴേ ഞാൻ ഊഹിച്ചതാ. കോളേജിനെ കൂടി നാറ്റിക്കാനാ പുറപ്പാട്. കൈമൾ വെറുപ്പോടെ പിറുപിറുത്തു. നളിനാശൻ അത് കേട്ട് ചിരിച്ചുകൊണ്ട് മുറിവിട്ടു. ഗംഗ ബാഗുമെടുത്ത് കാർ ഷെഡിലേക്ക് തിടുക്കത്തിൽ നടന്നു. കൈമൾ പിന്നീട് എന്തോ പറഞ്ഞത് അവൾ കേട്ടില്ല. കാറിലിരിക്കുമ്പോൾ അവളുടെ മനസ്സ് വല്ലാതെ പിടയാൻ തുടങ്ങി. 10 മിനിറ്റിനുള്ളിൽ കാർ ആശുപത്രിയിലെത്തി. തന്റെ അടുത്ത കൂട്ടുകാരി ക്രിസ്റ്റീനയുടെ ബ്രദർ ഡോക്ടർ തോമസ് ചെറിയാൻ ഇതേ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന കാര്യം ഗംഗ അപ്പോഴാണ് ഓർത്തത്. അവൾ ഡോക്ടർ തോമസ് ചെറിയാന്റെ റൂം കണ്ടുപിടിച്ചു. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴാണ് ഹരി ഡോക്ടറുടെ തന്നെ പേഷ്യന്റാണെന്ന് ഗംഗയ്ക്ക് മനസ്സിലായത്. ഹരിക്ക് എന്താ ഡോക്ടർ പറ്റിയത്? അവൾ ആകാംക്ഷയോടെ തിരക്കി. അമിതമായ മദ്യപാനം. രക്തം ഛർദ്ദിച്ച് ബോധമറ്റ നിലയിലാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മദ്യം അയാളുടെ ആന്തരാവയവങ്ങളെ ഒന്നായി കാർന്നു തിന്നിരിക്കുന്നു. ഇങ്ങനെ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ഒരാളെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഡോക്ടർ തോമസ് ചെറിയാൻ കണ്ണടയൂരി മേശപ്പുറത്ത് വെച്ചു. ഗംഗയുടെ മനസ്സിലെ നൊമ്പരം മുഖത്തും തെളിഞ്ഞു. അയാൾക്ക് ബന്ധുക്കളാരുമില്ലേ? ഡിവോഴ്സിന് ശേഷമാണ് ഡോക്ടർ ഹരി ഇങ്ങനെയായത്. വെറുമൊരു സംശയത്തിന്റെ പേരിലാണ് ആ ബന്ധം തകർന്നു പോയതെന്ന് കേട്ടിട്ടുണ്ട്. ജീവിതം കൊണ്ട് പക തീർക്കുകയാണ് ആ മനുഷ്യൻ. ഒരുതരം സൂയിസൈഡ്. അവളുടെ സ്വരത്തിൽ വേദന തിങ്ങി. ഡോക്ടറുടെ മുറിയിൽ നിന്നിറങ്ങിയ ഗംഗ നേരെ ഹരിയുടെ അടുത്തേക്കാണ് വന്നത്. ബാബു അവളെ കണ്ടെഴുന്നേറ്റു. ഹരിയുടെ കിടപ്പ് കണ്ടപ്പോൾ ഗംഗയുടെ കണ്ണു നനഞ്ഞു. അനുഭവിച്ച കഠിനവേദനയുടെ കല്ലിപ്പ് ആ മുഖത്ത് തെളിഞ്ഞിരുന്നു. വലതു കൈപ്പത്തിയിലേക്ക് ട്രിപ്പിട്ടിരുന്നു. ഗംഗ ബാബുവിന്റെ നേരെ തിരിഞ്ഞു. ഞാൻ കോളേജിൽ നിന്ന് വരുവാ. കുട്ടി ഏതാ? ഹരിസാറ് താമസിക്കുന്ന ലോഡ്ജിലെ റൂം ബോയിയാ. മേശയിൽ ബില്ലുകൾ ഇരിക്കുന്നത് ഗംഗ കണ്ടു. അവൾ അത് ചെന്ന് എടുത്തു നോക്കി. പേ ചെയ്തിട്ടില്ല. നിന്റെ കയ്യിൽ പണമുണ്ടോ? ഇല്ലെന്ന് അവൻ തലയനക്കി. ഗംഗ ബാഗ് തുറന്ന് നോട്ടുകളെടുത്ത് അവൻ്റെ നേരെ നീട്ടി. ബില്ലടച്ചിട്ട് വാ.
ആപത്തിൽ സഹായിക്കാൻ ഈശ്വരൻ അയച്ച മാലാഖയാണതെന്ന് ബാബുവിന് തോന്നി. ബില്ലും പണവും വാങ്ങി അവൻ ക്ഷണം മുറിവിട്ടു. ഗംഗ കസേര വലിച്ചിട്ട് ഹരിയുടെ അരികിലിരുന്നു. അയാളുടെ നെറ്റിയിലെ നീലിച്ച മുറിപ്പാടിൽ തലോടാൻ ഒരാഗ്രഹം അവൾക്കുണ്ടായി. ഹരിസാറേ, അവൾ വിളിച്ചു. അയാൾ ഉണർന്നില്ല. അവൾ വലതുകൈ പതിയെ ഹരിയുടെ നെറ്റിയിൽ വച്ചു. അവാച്യമായ ഉൾപ്പുളകം ഗംഗയിലുണ്ടായി. 10 മിനിറ്റിനുള്ളിൽ ബാബു മടങ്ങി വന്നു. ബ്രെഡും ചായയും അവൻ വാങ്ങിയിരുന്നു. ഗംഗ അവനിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ട്രിപ്പൊഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നുകൂടി ഇട്ടു. അരമണിക്കൂർ ഇടവിട്ട് ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ടേയിരുന്നു. ഉച്ചയായപ്പോൾ ഹരി പതിയെ ഇമകൾ ചിമ്മി തുറന്നു. കുറെ നേരം അയാൾ പരിസരബോധമില്ലാതെ കിടന്നു. ചുവന്നുകലങ്ങിയ കണ്ണുകൾ മുറിയിലൂടെ പരതി. വലതു കൈയിലേക്ക് ട്രിപ്പിട്ടിരിക്കുന്നത് അയാൾ കണ്ടു. അതൊരാശുപത്രിയാണെന്ന് ഹരിക്ക് മനസ്സിലായി. മുകളിൽ ചലിക്കുന്ന ഫാൻ, നീലച്ചായം തേച്ച ചുമർ. ഹരി ഇടതുവശത്തേക്ക് തലതിരിച്ചു. നോട്ടം വീണത് ഗംഗയുടെ മുഖത്തായിരുന്നു. ഗംഗ, അയാൾ അമ്പരപ്പോടെ ചുണ്ടനക്കി. അവൾ എഴുന്നേറ്റു. എന്നെ കണ്ട് ദേഷ്യപ്പെടണ്ട, ഹരിസാറിനെ ബാബുവാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അയാളുടെ മുഖഭാവം കണ്ട് ഗംഗ പറഞ്ഞു. പുറത്തു നിന്നിരുന്ന ബാബു ഗംഗയുടെ ശബ്ദം കേട്ട് അകത്തേക്ക് വന്നു. ഹരിസാറിന് ബോധം വീണെന്നറിഞ്ഞപ്പോൾ അവന് സന്തോഷമായി. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിന്നോട് ആര് പറഞ്ഞടാ? ഹരി ബാബുവിനോട് കയർത്തു. എന്നിട്ടവൻ കോളേജിലും അറിയിച്ചിരിക്കുന്നു, സ്റ്റുപ്പിഡ്. ഹരിയുടെ ഒച്ച ചതഞ്ഞുപോയി. നെഞ്ചിൽ കൈകൊണ്ടമർത്തി അയാൾ ശക്തിയായി ചുമച്ചു. ആർക്കു വേണ്ടിയാ ഹരി ഇങ്ങനെ സ്വയം പീഡിപ്പിക്കുന്നത്? ഇതൊക്കെ കണ്ട് ആരുടെയെങ്കിലും ഉള്ളലിയുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, ഈ കാട്ടുന്നതൊക്കെ ഭീരുത്വമാണ്, പറഞ്ഞു വന്നപ്പോൾ ഗംഗയുടെ സ്വരം ഇടറിപ്പോയി. എന്നെ ഉപദേശിക്കാനാണോ വന്നത്? പൊയ്ക്കോ, എല്ലാവരും പൊയ്ക്കോ, എനിക്കാരെയും കാണണ്ട. ഇടതു കൈ മടക്കി നിവർത്തി അയാൾ ചുമക്കിടയിൽ പറഞ്ഞു. ഞാൻ പോയേക്കാം. ഗംഗ മേശയിലിരുന്ന ബാഗെടുത്ത് വാതിൽ തുറന്ന് പുറത്തു മറഞ്ഞു. നെഞ്ചിൽ കൈയമർത്തി ഹരി ചുമയ്ക്കുകയും കിതയ്ക്കുകയും ചെയ്തു. ബാബു അയാളുടെ നെഞ്ച് തടവിക്കൊടുത്തു. ക്രമേണ ചുമ കുറഞ്ഞു വന്നു. ട്രിപ്പിട്ട കൈക്ക് വേദന അനുഭവപ്പെട്ടു. ആ ടീച്ചറോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു സാറേ, നല്ല സമയത്ത് അവർ വന്നത്. സ്നേഹിക്കുന്നവരെ സാർ എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കണേ? അവൻ നൊമ്പരത്തോടെ ചോദിച്ചു. ഹൃദയത്തിൽ കാരിനിമ്പ് തറഞ്ഞു കയറിയതുപോലെ ഹരി പിടഞ്ഞു. അവന്റെ കൈപിടിച്ച് അയാൾ കേണു. നീ എന്തിനാണടാ എന്നെ ഇങ്ങനെ സ്നേഹിക്കണേ? നിന്റെ ആരാ ഞാൻ? ബാബുവിന്റെ ഹൃദയം പിഞ്ഞിപ്പോയി. സങ്കടം കൊണ്ട് അവന്റെ കണ്ണു നിറഞ്ഞു. ഹരി ബാബുവിനെ നോക്കി. അവന്റെ കൈ അയാൾ നെഞ്ചോട് ചേർത്ത് വെച്ചു. എനിക്ക് നീ ഒരു സഹായം ചെയ്തു തരുമോ ബാബു? അതൊരു യാചനയായിരുന്നു. സാറു പറഞ്ഞ ഞാൻ എന്തും ചെയ്യാം. അവന്റെ കണ്ണുകൾ തുളുമ്പി. എനിക്കല്പം മദ്യം വാങ്ങിത്തരാമോ? അടക്കാനാകാത്ത തൃഷ്ണയോടെ അയാൾ കെഞ്ചി. ബാബു നിന്ന നിൽപ്പിൽ പൊട്ടിക്കരഞ്ഞുപോയി. കാറിലിരിക്കുമ്പോൾ രവിയുടെ വലിഞ്ഞു മുറുകിയ മുഖം മോഹിനി ശ്രദ്ധിച്ചു. കാരണവും അവൾക്കറിയാം. സിംഗപ്പൂരിലേക്ക് കയറ്റിയച്ച ഗുഡ്സിന്റെ പകുതിയും കേടുവന്ന വിവരം അറിയിച്ചുകൊണ്ടുള്ള ഫാക്സ് രാവിലെ കമ്പനിയിലെത്തിയിരുന്നു. മോഹിനിക്കിത് 4ാം മാസമാണ്. മാസം തോറുമുള്ള ചെക്കപ്പ് നടത്തുന്നത് ഡോക്ടർ രാമകൃഷ്ണനാണ്. ഹോസ്പിറ്റലിലേക്കായിരുന്നു ആ യാത്ര. എനിക്ക് സഹായത്തിന് ഒരാളില്ലാതെ വയ്യ രവി. നമുക്ക് താമസം സിറ്റിയിലെ എൻ്റെ വീട്ടിലേക്ക് മാറ്റിയാലോ? അവിടെയാകുമ്പോൾ വീട്ടുപണിക്ക് രാധയും കിട്ടും. പ്രതീക്ഷയോടെ അവൾ രവിയെ നോക്കി. രവിയും കുറെ നാളായി സ്വകാര്യമായി അതാഗ്രഹിച്ചിരുന്നു. എല്ലാ സൗകര്യവുമുള്ള മോഹിനിയുടെ ആ വീട് വാടകയ്ക്ക് കൊടുത്തിരുന്നു. നന്ദിയത്ത് നിന്ന് മാറുന്നതിൽ എനിക്ക് തീരെ താല്പര്യമില്ല. പക്ഷേ നിന്റെ ആഗ്രഹത്തിന് ഞാൻ എതിരി നിൽക്കില്ലെന്നറിയില്ലേ? താങ്ക്സ്. വശ്യമായി പുഞ്ചിരിച്ച് അവൾ അരുമയോടെ രവിയുടെ തോളിൽ തട്ടി. കാർ ആശുപത്രി മുറ്റത്തു നിന്നു. മോഹിനി റിസപ്ഷനിലേക്ക് കയറിപ്പോയി. രവി പാർക്കിംഗ് ഏരിയയിൽ വണ്ടി കൊണ്ടിട്ടു. കാർ ലോക്ക് ചെയ്തിട്ട് അയാൾ പുറത്തിറങ്ങി. അപ്പോൾ ഒരു മാറ്റിസ് കാർ രവിയുടെ അരികിൽ വന്നു നിന്നു. ഹലോ രവി. കാറിനുള്ളിൽ നിന്ന് ആരോ വിളിക്കുന്നത് കേട്ട് രവി നിന്നു. ഡോർ തുറന്നിറങ്ങിയ ചെറുപ്പക്കാരനെ രവിക്ക് പരിചയമില്ലായിരുന്നു. അയാളുടെ കയ്യിൽ 4 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞുണ്ടായിരുന്നു. പിൻസീറ്റിൽ നിന്ന് ഗർഭിണിയായ ഒരു യുവതി കൂടി ഇറങ്ങി. ചുരിദാറായിരുന്നു അവളുടെ വേഷം. അയാൾ വന്ന് രവിക്ക് കൈകൊടുത്തു. രവി എന്താ ഇവിടെ? വൈഫിനെ ചെക്കപ്പിന് കൊണ്ടുവന്നതാ, രവി സൗഹൃദപൂർവം പറഞ്ഞു. ഓ, മോഹിനി പ്രഗ്നന്റാണോ? അയാളുടെ മുഖത്തെ അവിശ്വസനീയത കൂടി കണ്ടപ്പോൾ രവിയുടെ ക്ഷമയേറ്റു. അല്ല, നിങ്ങളെ മനസ്സിലായില്ല. സോറി, ഞാൻ പരിചയപ്പെടുത്താൻ വിട്ടു. എന്റെ പേര് രവി കേട്ട് കാണും. ഞാനാണ് മനു. അയാൾ മന്ദഹസിച്ചു. രവിയുടെ ഹൃദയം പിളർത്തി ഒരു മിന്നൽ പിണർ പാഞ്ഞു. മോഹിനിയുടെ ആദ്യത്തെ ഭർത്താവ്. ഇതെന്റെ ഭാര്യ ഗായത്രി. ഇത് മകൾ.
അടുത്തയാൾ ഉടനെ പുറത്തു വരും. നറുചിരിയിൽ ചാലിച്ച വാക്കുകൾക്ക് ഇരുമ്പുകൂടത്തിന്റെ പ്രഹരശേഷിയുണ്ടായിരുന്നു. ഗായത്രി, പ്രഭാകരൻ കോൺട്രാക്ടറുടെ അനന്തരവള, നിങ്ങളുടെ ആദ്യ വിവാഹത്തിന് ഞങ്ങളുമുണ്ടായിരുന്നു. പരിഹാസവും സഹതാപവും കൂടിക്കുഴഞ്ഞ ഒരു സ്മിതം ഗായത്രിയുടെ മുഖത്ത് വിരിഞ്ഞു. ആണത്തമില്ലാത്ത എനിക്കെങ്ങനെ രണ്ടു കുട്ടികൾ ഉണ്ടായി എന്നാവും രവി ചിന്തിക്കുന്നത്. അങ്ങനെയാണല്ലോ മോഹിനി നിങ്ങളെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. സത്യമറിയുന്ന ആൾ ദേ നിൽക്കുന്നു. അയാൾ കുസൃതിച്ചിരിയോടെ ഗായത്രിയെ നോക്കി. ലജ്ജയോടെ അവൾ മുഖം വെട്ടിച്ചു കളഞ്ഞു. ശരീരത്തിൽ നിന്ന് ആവി പൊന്തുന്നത് പോലെ രവിക്ക് തോന്നി. മോഹിനി തന്നോട് പറഞ്ഞതൊക്കെ നുണകളായിരുന്നു. ചെക്കപ്പ് കഴിഞ്ഞ് മോഹിനി കാറിനടുത്ത് വന്നപ്പോ സീറ്റിൽ ചാരി കണ്ണടച്ചിരിക്കുന്ന രവിയെയാണ് കണ്ടത്. അവളുടെ മുഖത്ത് അമ്പരപ്പ് പ്രകടമായി. രവി എന്താ ഡോക്ടറെ കാണാൻ വരാതെ കാറിനുള്ളിൽ തന്നെ ഇരുന്നത്? അവളുടെ ചോദ്യം കേട്ട് അയാൾ കണ്ണു തുറന്നു. മനു അവശേഷിപ്പിച്ചു പോയ നടുക്കം മനസ്സിൽ അപ്പോഴും പ്രകമ്പനം കൊള്ളുന്നുണ്ടായിരുന്നു. അവൾ ഡോർ തുറന്നു. അടുത്ത തവണ വരുമ്പോ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അയാൾ ഒന്ന് മൂളിയിട്ട് കാർ മുന്നോട്ടെടുത്തു. അയാളുടെ ഭാവപകർച്ച അവൾ ശ്രദ്ധിച്ചു. എന്തുപറ്റി? രവിയുടെ മനസ്സിലെന്താ? അയാൾക്ക് പെട്ടെന്നൊരു മറുപടി കിട്ടിയില്ല. എനിക്കറിയാം, സിംഗപ്പൂരിലേക്ക് അയച്ച ചരക്ക് കേടായിപ്പോയ വിഷമം ഇതുവരെയും മാറിയിട്ടില്ല അല്ലേ? മുമ്പും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അവൾ ലാഘവത്തോടെ പുറത്തേക്ക് നോക്കിയിരുന്നു. രവിക്ക് അതൊരു പിടിവള്ളിയായി. ആ, തുടർച്ചയായി രണ്ടാം തവണയല്ലേ ഇത്? ഇപ്പൊ തന്നെ കമ്പനി നഷ്ടത്തിലാ നീങ്ങുന്നത്. മുകേഷിന് ബിസിനസ്സിൽ തീരെ താല്പര്യമില്ലെന്ന് തോന്നുന്നു. ഉടൻ മോഹിനി നിഷേധിച്ചു. അത് രവിയുടെ വെറും തോന്നല്. ശുഭാപ്തി വിശ്വാസം കൈവിടാതിരുന്നാ മതി. രവിയുടെ ചിന്തകൾ പിന്നെയും കാടുകയറി. ഒരുപക്ഷെ മോഹിനി മനുവിനെ പറ്റി പറഞ്ഞത് നേരാകാം. മനുവിന് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ശാരീരികമായി അയാൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. നല്ലൊരു മനഃശാസ്ത്രജ്ഞന് അയാളെ ദാമ്പത്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയും. അങ്ങനെയെങ്കിൽ തന്റെ മുന്നിൽ നിവർന്നു നിൽക്കാനുള്ള ശ്രമമാവാം അയാൾ നടത്തിയത്. ഈ അവസ്ഥയിൽ പഴയ കാര്യങ്ങൾ ചോദിച്ച് മോഹിനിയെ വേദനിപ്പിക്കാൻ പാടില്ലെന്ന് മനസ്സു വിലക്കി. മനുവിനെ കണ്ടത് മനസ്സിൽ തന്നെ വയ്ക്കാൻ രവി നിശ്ചയിച്ചു. മോഹിനിയുടെ പാളയത്തുള്ള വീട്ടിലേക്ക് രവിയും മോഹിനിയും താമസം മാറി. നന്ദിയത്ത് വീട് അടച്ചിട്ടു. വാടകക്കാർ വന്നാൽ കൊടുക്കാമെന്നും കണക്ക് കൂട്ടി. രാവിലെ ഡ്രസ് ചെയ്ത് സൂട്ട്കേസുമായി രവി സ്വീകരണ മുറിയിൽ വന്നു. മോഹിനി നീരുവന്ന കാലുകൾ ടീപ്പോയിൽ കയറ്റി വെച്ചിരിപ്പുണ്ട്. വീട്ടുപണിക്ക് രാധയെ കിട്ടിയത് ഭാഗ്യമായി രവി കരുതി. രവി കാപ്പി കഴിച്ചോ? മോഹിനി അന്വേഷിച്ചു. ഉവ്വ്. അയാൾ കാർ പോർച്ചിലേക്ക് നടന്നു. കാറിലിരിക്കുമ്പോൾ രവിയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. കമ്പനിയുടെ പോക്ക് കീഴ്പോട്ടാണ്. മുകേഷ് ഇപ്പോൾ അധിക ദിവസങ്ങളിലും കമ്പനിയിൽ വരാറേയില്ല. മറ്റെന്തൊക്കെയോ ബിസിനസ്സുകൾ അവൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ജഗൻ ഗ്രൂപ്പുമായി അവൻ അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഈയിടെ അസിസ്റ്റന്റ് മാനേജർ സജീവ് സൂചിപ്പിച്ചിരുന്നു. ടൂറിസം മേഖലയിലാണ് ജഗൻ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്. കോവളത്തും വർക്കലയിലും അവർക്ക് ബീച്ച് റിസോർട്ടുകളുണ്ട്. മുകേഷ് തന്നെ ഒഴിവാക്കുകയാണോ എന്നൊരു സംശയം രവിയിൽ കുടിയേറി. കാർ കമ്പനി മുറ്റത്ത് നിന്നു. രവി ക്യാബിനിൽ വന്നയുടൻ മാനേജർ കുമാർ കയറി വന്നു. മുകേഷ് വന്നോ? കുമാർ ഇരുന്നു. ഇല്ല. രവിയുടെ മനസ്സുമടുത്തു. ഇന്ന് എയർപോർട്ടിൽ പോകേണ്ട ദിവസമാണ്. ചരക്ക് പോയിട്ടുണ്ട്, എയർപോർട്ടിൽ ഞാൻ പോകാം, കുമാർ പറഞ്ഞു. വേണ്ട, കുമാർ ഗോഡൌണിലേക്ക് പോയാൽ മതി. എല്ലായിടത്തും ശ്രദ്ധ വേണം. എയർപോർട്ടിൽ ഞാൻ പോകാം. കുമാറിന് അതത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് രവിക്ക് മനസ്സിലായി. ഒന്നും പറയാതെ അയാൾ ഇറങ്ങിപ്പോയി. രവി ഫോണെടുത്ത് സജീവനെ വിളിച്ചിട്ട് എയർപോർട്ടിൽ പോകാൻ തയ്യാറായി നിൽക്കാൻ പറഞ്ഞു. 10:30 അവർ പുറപ്പെട്ടു. സജീവാണ് കാർ ഓടിച്ചത്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരനാണ് സജീവെന്ന് രവിക്ക് തോന്നിയിരുന്നു. അവന് തന്നോട് കൂറുണ്ടെന്നും രവിക്കറിയാം. കാർ എയർപോർട്ടിൽ ചെന്നു നിന്നു. അവർ പാഴ്സൽ വിഭാഗത്തിലേക്ക് പോയി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തു വരുമ്പോൾ 2:00 ഏതോ ഫ്ലൈറ്റ് വന്നിറങ്ങിയ സമയമായിരുന്നു അത്. അറൈവൽ ഗേറ്റിലൂടെ യാത്രക്കാർ പുറത്തു വന്നുകൊണ്ടിരുന്നു. പാർക്കിംഗ് ഏരിയയിൽ കിടന്ന കാർ എടുക്കാൻ സജീവ് പോയി. രവി അലസമായി ആൾക്കാരെ നോക്കി നിന്നു. ബാഗ് വെച്ച ട്രോളി തള്ളിക്കൊണ്ട് എതിരെ വരുന്ന മധ്യവയസ്കനെ കണ്ടപ്പോ ആ മുഖം എവിടെയോ കണ്ടു മറന്നതുപോലെ രവിക്ക് തോന്നി. പെട്ടെന്ന് ആളിനെ ഓർത്തു. ജയബാല പണിക്കർ, സിംഗപ്പൂരിലെ ഏജന്റ്. ഹലോ പണിക്കർ, രവി കൈ ഉയർത്തി വിഷ് ചെയ്തു. അയാൾക്കും രവിയെ പിടികിട്ടി. മുഖത്തുനിന്നും കറുത്ത കണ്ണട അയാൾ മാറ്റി. ഹലോ രവി. അവർ പരസ്പരം ഹസ്തദാനം കൊടുത്തു. ഇവിടെ? രവി ചോദിച്ചു. എന്റെ ബ്രദറിന്റെ ഇളയ കുട്ടിയുടെ മാരേജിന് കൂടാൻ വന്നതാ. ജയബാല പണിക്കർ ചിരിച്ചപ്പോൾ കണ്ണുകൾ ചെറുതാവുകയും നേർവര പോലെയുള്ള വായ വലുതാവുകയും ചെയ്തു. ചരക്കയക്കാൻ വന്നതാവുമല്ലോ. അതെ.
നിങ്ങൾ കഴിഞ്ഞ തവണ ചരക്ക് അയച്ചില്ലല്ലോ, അതോ എന്നെ ഒഴിവാക്കിയോ? നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ് നിങ്ങൾ തരുന്നത്, മറ്റാരും തരാത്ത വിലയും ഞാൻ വാങ്ങിത്തരുന്നില്ലേ? മുകേഷിനെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ജയപാലപ്പണിക്കരുടെ വാക്കുകളിൽ നേരിയ നീരസമുണ്ടായിരുന്നു. രവിയുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു. രണ്ടു തവണയായി പകുതി ചരക്കും ഡാമേജായി എന്ന് നിങ്ങൾ ഫാക്സ് തന്നതോ? രവി പെട്ടെന്ന് ചോദിച്ചു. ജയപാലപ്പണിക്കർ അന്താളിച്ചു പോയി. ഫാക്സോ? ആര് തന്നു? വാട്ട് എ നോൺസെൻസ്! കഴിഞ്ഞ തവണത്തെ ചെമ്മീൻ ഞാൻ നേരിട്ടല്ലേ ഏറ്റെടുത്തത്? ഡ്രാഫ്റ്റ് രണ്ടായി അയച്ചിരുന്നല്ലോ. മുകേഷ് അറിയിച്ചതനുസരിച്ച് ഡ്രാഫ്റ്റ് രണ്ടായിട്ടാ ഇപ്പോൾ അയക്കാറ്. ഷോക്കേറ്റതുപോലെ രവി വെട്ടി വിറച്ചുപോയി. മുകേഷ് തന്നെ ഒരു ഡ്രാഫ്റ്റ് മാത്രമേ കാണിച്ചിരുന്നുള്ളൂ. ഇന്നോളം നിങ്ങളുടെ ഒരു പാഴ്സൽ പോലും ഞങ്ങൾ റിജക്റ്റ് ചെയ്തിട്ടില്ല. രവിയുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി. ഇത്രയും കാലം മുകേഷ് ചതിക്കുകയായിരുന്നു. കൊടും വഞ്ചന! അയാൾ വന്യമായി മുരണ്ടു. രവി നുരഞ്ഞു പൊന്തുന്ന കോപം ഉള്ളിലൊതുക്കി മുകേഷിന്റെ ക്യാബിനിലേക്ക് നടന്നു. ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു അയാൾ. ഫോൺ വച്ചിട്ട് ചിരിച്ചുകൊണ്ട് മുകേഷ് രവിയുടെ നേരെ തിരിഞ്ഞു. ഫ്ലൈറ്റ് ലേറ്റാണോ? അല്ല, മാർഗവുമില്ലാതെ രവി പറഞ്ഞു. ആ മുഖത്തെ കാലുഷ്യം മുകേഷിന്റെ കുറുക്കൻ കണ്ണുകൾ പെട്ടെന്ന് കണ്ടുപിടിച്ചു. കഴിഞ്ഞ തവണ സിംഗപ്പൂരിലേക്ക് അയച്ച ചെമ്മീൻ പാക്കറ്റുകൾ എത്രയെണ്ണമാ ഡാമേജ് ആയത്? രവി ചോദിച്ചു. പകുതിയിലേറെ. ഫാക്സ് വന്നതല്ലേ? മുകേഷ് ഒന്ന് പരിങ്ങിയെങ്കിലും അയാൾ പറഞ്ഞു ഫലിപ്പിച്ചു. രവി പരിഹാസപൂർവ്വം ഒന്ന് ചിരിച്ചു. മുമ്പും അങ്ങനെ തന്നെ സംഭവിച്ചു അല്ലേ? അതെ. ഇനി അതുണ്ടാവാൻ പാടില്ല. പാക്കിങ്ങിൽ എവിടെയാണ് പാളിച്ച എന്ന് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. രവി പിന്നിലേക്ക് ചാരി മുകേഷിന്റെ കണ്ണുകളിലേക്ക് നോക്കി. പാളിച്ച പാക്കിങ്ങിലല്ല, അത് ഞാൻ കണ്ടറിഞ്ഞിട്ടാ വരുന്നത്. മുകേഷ് ഒന്ന് പകച്ചു. രവി എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അതെ, പാളിച്ച ഉണ്ടായത് ഇവിടെയാണ്. രവി സ്വന്തം ശിരസിൽ കൈവച്ചു. എന്റെ തലച്ചോറിൽ! ഉള്ളിലുണ്ടായ പ്രകമ്പനം മറച്ചു വെക്കാൻ മുകേഷ് ഏറെ പണിപ്പെട്ടു. രവി, നിനക്കെന്താ പറ്റിയത്? ഞാനിന്ന് ജയപാലപ്പണിക്കരെ കണ്ടു, തികച്ചും യാദൃച്ഛികമായി. എയർപോർട്ടിൽ വച്ച് ഈശ്വരൻ അയാളെ എന്റെ മുന്നിൽ കൊണ്ടു നിർത്തിത്തന്നു. ഇരുമ്പുകൂടത്തിന്റെ ശക്തി ഉണ്ടായിരുന്നു രവിയുടെ വാക്കുകൾക്ക്. മുകേഷിന് പെട്ടെന്നൊരു മറുപടി കിട്ടിയില്ല. ചില്ലുവാതിലിന് പിന്നിൽ കുമാർ പ്രത്യക്ഷപ്പെട്ടു. പ്രതിഫലം രണ്ടായി വാങ്ങി നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ? രവി എഴുന്നേറ്റു. മുകേഷ് ശക്തിയായി നടുങ്ങി. രവി ആ സത്യം അറിഞ്ഞു കഴിഞ്ഞു. അടുത്ത നിമിഷം മുകേഷ് നടുക്കം വിട്ടുണർന്നു. അയാളും എഴുന്നേറ്റു. ഞാൻ നിന്നെ ചതിച്ചെന്നോ? നമ്മളെ തെറ്റിക്കാൻ ആരോ കരുക്കൾ നീക്കിയിരിക്കുകയാണ്. നീ അത് വിശ്വസിച്ചോ? തുടരാൻ രവി അനുവദിച്ചില്ല. മതി, നിർത്തണ നിന്റെ നാട്യം. രവി നിയന്ത്രണം വിട്ട് മുകേഷിന്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു. മുകേഷ് സർവശക്തിയും എടുത്ത് രവിയുടെ കൈകൾ തട്ടിയെറിഞ്ഞു. പുറത്തുനിന്ന കുമാർ അകത്തേക്ക് പാഞ്ഞു വന്നു. ഞാൻ അങ്ങനെ ചെയ്തെങ്കിൽ എന്താടാ തെറ്റ്? 8 വർഷം മുമ്പ് ഞാൻ ഉണ്ടാക്കിയതാ ഈ കമ്പനി. 2.5 വർഷം മുമ്പ് വന്ന നിനക്ക് മുഴുവൻ ലാഭത്തിന്റെയും പങ്ക് വേണോ? മുകേഷ് പുച്ഛിച്ചു. രവി മുന്നോട്ട് നീങ്ങിയപ്പോ കുമാർ ഇടയ്ക്ക് കയറി നിന്നു. ഛേ, മാറടാ! രവി അട്ടഹസിച്ചു. കുമാർ കുലുങ്ങിയില്ല. തകർന്ന് തരിപ്പണമായ ഈ കമ്പനി പിടിച്ചുയർത്തിയത് എന്റെ പണം കൊണ്ടല്ലേടാ. മരുഭൂമിയിൽ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് നീ പിടിച്ചു വാങ്ങിയില്ലേ? എനിക്കെന്റെ പണം ഇപ്പൊ കിട്ടണം. 26 ലക്ഷം രൂപ ഞാൻ ഇറക്കിയിട്ടുണ്ട്. മുകേഷ് അത് ചിരിച്ചു കളഞ്ഞു. മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പല ഈ കമ്പനി. ഇതിന്റെ ഇന്നുള്ള ആകെ മൂലധനം 20 ലക്ഷം രൂപയാ. അതിൽ 3 ഷെയർ എന്റേത്. നിനക്ക് അവകാശപ്പെട്ടത് 5 ലക്ഷം രൂപ. എടാ നീജ! രവി അട്ടഹസിച്ചു. അലറണ്ട, നിയമത്തിന്റെ വഴിക്ക് പോയാലും ഇതിൽ നിന്നൊരു ചില്ലിക്കാശ് നിനക്ക് കൂടുതൽ കിട്ടില്ല. രവി തുറിച്ച കണ്ണുകളോടെ നിന്നുപോയി. എങ്ങനെ കൈയൊഴിച്ചാലും 40 ലക്ഷം രൂപ കിട്ടുമെന്ന് ഉറപ്പാണ്. ലാഭത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. പൊടുന്നനെ രവിയുടെ ശിരസിൽ ഒരു മിന്നൽ പാഞ്ഞു. 20 ലക്ഷം രൂപ ഞാൻ നിനക്ക് തരാം, നിന്റെ ഷെയർ എനിക്ക് തരാമോ? മുകേഷ് അത് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. കുമാർ അന്താളിപ്പോടെ മുകേഷിനെ നോക്കി. മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലല്ലേ? രവി പരിഹസിച്ചു. മുകേഷിന്റെ ബുദ്ധി ഉണർന്നു. രവിയുടെ ബാങ്ക് ബാലൻസ് അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അവൻ ലക്ഷ്യമിടുന്നത് മോഹിനിയുടെ പണമാണ്. മുകേഷ് ഒന്ന് മന്ദഹസിച്ചു. സമ്മതം. 1 ആഴ്ചത്തെ സാവകാശവും നിനക്ക് തരാം. അതിനിടയിൽ നീ വന്നില്ലെങ്കിൽ 5 ലക്ഷം രൂപ വാങ്ങി നീ പിരിയണം. എനിക്കും സമ്മതം. രവി വെല്ലുവിളി ഏറ്റെടുത്ത് ഇറങ്ങിപ്പോയി. സാർ എന്താ ഈ കാണിച്ചത്? നടുക്കത്തോടെ കുമാർ ചോദിച്ചു. മുകേഷ് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. എന്റെ ചൂണ്ടയിൽ അവൻ കുരുങ്ങും, നീ കണ്ടോളൂ. മുകേഷിന്റെ മനസ്സിൽ നിഗൂഢമായ ചില പദ്ധതികൾ ഉരുത്തിരിഞ്ഞു. സെൽഫോൺ എടുത്ത് അയാൾ മോഹിനിയുടെ നമ്പർ അമർത്തി. രാത്രി ഏറെ വൈകിയാണ് രവി വന്നത്. അയാൾ മുറിയിലേക്ക് കയറി വന്നപ്പോൾ രൂക്ഷമായ മദ്യത്തിന്റെ ഗന്ധം പടർന്നു. മോഹിനി പ്രകമ്പനം കൊണ്ട് മനസ്സുമായിരുന്നു.
രവി വന്നപാടെ കസേരയിൽ വീണു. അയാളുടെ കണ്ണുകൾ ചുവന്ന് രക്തഞരമ്പുകൾ തെളിഞ്ഞു കിടന്നു. എന്താ രവി? നടുക്കം മറച്ച് മോഹിനി ചോദിച്ചു. അയാൾ കുറേ നേരം ഇരുന്ന് കിതച്ചു. നിന്റെ ആങ്ങളായുണ്ടല്ലോ, അവൻ എന്നെ ചതിക്കുകയായിരുന്നു. പൊട്ടിത്തെറിയാണ് അവൾ പ്രതീക്ഷിച്ചത്. പക്ഷേ കുനിഞ്ഞ മുഖവുമായാണ് അയാൾ ഇരുന്നത്. മുകേഷിനത് കഴിയുമോ രവി? കുറുക്കന്റെ ബുദ്ധി അവന്. ലാഭം മുഴുവനും അവൻ ഊറ്റിയെടുത്തു. സംഭവങ്ങൾ രവി അവളോട് പറഞ്ഞു. ജീവിതത്തിൽ എന്നെ എല്ലാവരും ചതിക്കുകയായിരുന്നു, ഒടുവിൽ സ്വന്തമെന്ന് കരുതിയ ആത്മസുഹൃത്തു വരെ. അയാൾ തളർന്ന് കസേരയിലേക്ക് ചായി. മുകേഷ് അല്പം മുമ്പ് ഫോണിലൂടെ നൽകിയ മുന്നറിയിപ്പ് മോഹിനി ഓർത്തു. താൻ മുകേഷിനെ ന്യായീകരിച്ചാൽ രവിക്കത് ഇഷ്ടപ്പെടില്ലെന്നും അവൾ ഊഹിച്ചു. അവൻ കമ്പനി അടച്ചുപൂട്ടുകയാണത്രേ. എനിക്കുറപ്പുണ്ടത് ലാഭത്തിൽ കൊണ്ടുപോകാമെന്ന്. സത്യത്തിൽ ഈ ബിസിനസ്സിൽ അവന് താല്പര്യമില്ല. രവിയുടെ സ്വരത്തിൽ മാർദ്ദവും വന്നു. 20 ലക്ഷം രൂപ കൊടുത്താൽ കമ്പനി എനിക്കു തരാമെന്ന് അവൻ സമ്മതിച്ചിട്ടുണ്ട്. അവനത് മറ്റാർക്കെങ്കിലും വിറ്റുതുലയ്ക്കു മുമ്പ് എനിക്കത് വാങ്ങണം. രവിയുടെയും മോഹിനിയുടെയും കണ്ണുകൾ തമ്മിലിടഞ്ഞു. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനി രവി എങ്ങനെ ലാഭത്തിലാക്കും? അവൾ ജിജ്ഞാസയോടെ ചോദിച്ചു. രവിക്ക് ആവേശമായി. വളരെ ലാഭത്തിലാ കമ്പനി പ്രവർത്തിക്കുന്നത്. 5 വർഷം കൊണ്ട് മുടക്കു മുതൽ ഞാൻ തിരിച്ചുപിടിക്കും. ശുഭാപ്തി വിശ്വാസം രവിയുടെ മുഖത്ത് പ്രകടമായി. പക്ഷേ 20 ലക്ഷം രൂപ കയ്യിൽ വേണ്ടേ? അത്രയും പണമുണ്ടാക്കാൻ രവിക്ക് കഴിയുമോ? അമ്പരപ്പ് നടിച്ച് അവൾ ചോദിച്ചു. മോഹിനിക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ലേ? ഞാൻ ചെയ്യുന്നതൊക്കെ പിന്നെ ആർക്കു വേണ്ടിയാണ്? അയാൾ അവളെ ഉറ്റുനോക്കി. മോഹിനിയുടെ മനസ്സിൽ അതിശക്തമായൊരു വേലിയേറ്റമുണ്ടായി. മുകേഷ് എത്ര കൃത്യമായി അത് സൂചിപ്പിച്ചിരിക്കുന്നു. ഇത്രയും നേരം കാട്ടിയ സ്നേഹം കപടമായിരുന്നു. ഉള്ളിലെ സംഘർഷം അവൾ മറച്ചു പിടിച്ചു. രവിയെ ഞാനെങ്ങനെ സഹായിക്കാനാണ്? അജ്ഞതയോടെ അവൾ ആരാഞ്ഞു. നിന്റെ അക്കൗണ്ടിൽ പണമുണ്ടല്ലോ, ഉടൻ അയാൾ മറുപടി കൊടുത്തു. മോഹിനിയുടെ ദേഹം വിറച്ചു, മുഖം ചുവന്നു. 20 ലക്ഷം എന്നത് ചെറിയ തുകയൊന്നുമല്ല. അത്രയും തുക രവിയെ വിശ്വസിച്ച് തരാൻ നമ്മൾ തമ്മിൽ എന്തു ബന്ധമാണുള്ളത്? പരിഹാസ ചുവയോടെ അവൾ ചോദിച്ചു. രവിയുടെ മുഖമടച്ചു കിട്ടിയ അടിയായിരുന്നു അത്. ഒന്നുമില്ല, രവി കെട്ടിയ ഈ താലിമാലയ്ക്ക് പഴയ സ്വർണത്തിന്റെ വില മാത്രമേ ഉള്ളൂ. കഴുത്തിൽ കിടന്ന മാല പിടിച്ചുയർത്തിട്ട് അവൾ വിട്ടു. ചുട്ടുപഴുത്ത ഇരുമ്പ് ദണ്ട് ഹൃദയത്തോട് ചേർത്തു പിടിച്ചതുപോലെ രവിക്ക് തോന്നി. മോഹിനി, നീ നിലമറന്ന് സംസാരിക്കുന്നു, അയാൾ താക്കീത് ചെയ്തു. എന്നെക്കാൾ നിങ്ങളെ സ്നേഹിച്ചവനാ മുകേഷ്. കുറച്ച് കാശിന്റെ പേരിൽ നിങ്ങൾ അവനെ സംശയിച്ചു. എന്റെ വയറ്റിലെ കുഞ്ഞു തന്നെ രവിയുടേതല്ലെന്ന് പറയില്ലെന്ന് എന്താണ് ഉറപ്പ്? അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചല്ലേ സേതുലക്ഷ്മിയെ നിങ്ങൾ ഉപേക്ഷിച്ചത്? രവി ചാടി എഴുന്നേറ്റു. നിർത്തടി. അവൾ കുലുങ്ങിയില്ല. എന്നെ നിയമപരമായി വിവാഹം ചെയ്തിട്ടാണ് രവി പണം ആവശ്യപ്പെട്ടതെങ്കിൽ ഞാൻ തരുമായിരുന്നു. ഇപ്പൊ രവിയെ കൂടുതൽ അറിയും തോറും ഞാൻ ഭയപ്പെടുകയാണ്. രാവിലെ ഈ വീട്ടിൽ നിന്ന് പോകുന്ന രവി വൈകുന്നേരം ഇവിടേക്ക് തിരിച്ചു വരുമെന്ന് എന്താണ് ഉറപ്പ്? അടിതെറ്റിയ നിലയിൽ അയാൾ നിന്നു. അവൾക്ക് ഇങ്ങനെയൊരു മുഖമുണ്ടെന്ന് സ്വപ്നത്തിൽ പോലും നിനച്ചതല്ലായിരുന്നു. ആ വിഷജന്തുവിന്റെ ചോരയല്ലേടി നിനക്കും. നിന്നെ വിശ്വസിച്ചു പോയതിന് ഞാനിന്ന് ലജ്ജിക്കുന്നു. നിന്റെ പണം എനിക്ക് വേണ്ടടി. നന്ദിയത്ത് രവി അഗതിയല്ല. അവൾ പുച്ഛിച്ചു ചിരിച്ചു. നന്ദിയത്ത് വിറ്റാൽ ഈ പണം കിട്ടുമല്ലോ. എന്തു വേണമെന്ന് എനിക്കറിയാമടി. അയാൾ പുറത്തേക്ക് പാഞ്ഞു. ആ പെരുപ്പിലും അയാൾ ഉറച്ചു. കമ്പനി വാങ്ങണം. അതിനൊരു വഴി അവൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നന്ദിയത്ത് വീടും പറമ്പും വിൽക്കുക. 2 ഏക്കർ ഭൂമിക്കും വീടിനും കൂടി 40 ലക്ഷം രൂപ കിട്ടുമെന്ന് അയാൾ കണക്ക് കൂട്ടി. ഇനി 6 ദിവസം മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ മുകേഷിന് കൊടുത്ത വാക്കു പാലിക്കണം. നഗരത്തിലെ പ്രമുഖരായ ചില ബ്രോക്കർമാരെ രവി കണ്ടു. പത്രങ്ങളിലും പരസ്യം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ആകാംക്ഷാഭരിതമായി തുളസീദളം അടുത്ത ലക്കത്തിൽ തുടരും. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. മുരളി നിലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂടും.